സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ അവസാനയേട് സമാഗമ കൂടാരം ടബർനാക്കിൾ സ്ഥാപിക്കാനായി നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളും അവയുടെ അനുവർത്തനങ്ങളും നാം കാണുകയാണ് പുറപ്പാട് 40. പക്ഷെ യാത്രകൾ ഇനിയും അവസാനിക്കുന്നില്ല. കൂടാരമെന്നത് കൂടാണയാനുള്ള യാത്രയുടെ അന്ത്യത്തിലുള്ള ഒരു വിശ്രമത്തെ സൂചിപ്പിക്കുന്ന ഒന്നായിരിക്കാം ഡൊമിസായിൽ. എന്നാൽ വീണ്ടും ഈ ജനത്തിന്റെ വഴികളിൽ യാത്ര അടയാളപ്പെട്ട് കിടക്കുകയാണ്. വേഗ്രൻസി ദൈവമനുഷ്യ ബന്ധത്തിന്റെ മൂർത്തമായ ഈ ഒരു അടയാളത്തിൽ ഈ ഒരു വിചിത്രമായ ജീവിതാനുഭവം കൂടി കലർന്നു കിടക്കുന്നു. ദൈവത്തിൽ ഉറപ്പായി നാം വസിക്കുന്നുവെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ഒരു സഞ്ചാരപഥത്തിലാണ് എന്നതാണ് ഈ ഒരു വിചിത്രമായ ജീവിതാനുഭവം. പ്രത്യാശയുടെ വഴികൾ തന്നെയാണ് അതെന്ന് നാം പറയേണ്ടതില്ലല്ലോ. ദൈവം അവരുടെ യാത്രകളിൽ അവരോടൊപ്പം പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രന്ഥം അവസാനിക്കുന്നത്. ആ സാക്ഷികൂടാരം ഒരു പരിപൂർണത, ഒരു തീർപ്പാണ്, ഒരു ഘട്ടത്തിന്റെ അവസാനം, കൺസമേഷൻ. എന്നാൽ ഇനിയും സാക്ഷാത്കരിക്കപ്പെട്ട് തീർന്നിട്ടില്ലാത്ത വിധം അതിലേക്ക് നയിക്കുന്ന ഒരു വഴിത്താര നീണ്ടു കിടക്കുന്നുമുണ്ട്. മോശ ഈ സമാഗമ കൂടാരം പണിതു തീർക്കുന്നതിനെ സൃഷ്ടികർമ്മത്തിന്റെ പരിപൂർത്തിയുടെ ഭാഷയിലാണ് അടയാളപ്പെടുത്തുന്നതും. 2:1-3 ദൈവിക പൂർണ്ണതകളിലേക്ക് നാം ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ ആ വഴി നമുക്ക് സുരക്ഷിതമായ തണലും താങ്ങുമായി ദൈവം തീത്തൂണും മേഘത്തൂണുമായി നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ആ കൃപാപദങ്ങളെ അപദങ്ങളായി മാറ്റാൻ ദുസ്വാതന്ത്ര്യം കൊണ്ട് കിണഞ്ഞു ശ്രമിക്കുകയാണ്. സൃഷ്ടിയുടെ ആദിമ വിശുദ്ധിയെ നാം കൈമോശം വരുത്തിയതുപോലെ ഈ യാത്രാവഴികളിലെ പ്രണയ പാരവശ്യം കുറിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 84. ആ യാത്രയുടെ അന്ത്യത്തിലെത്തിച്ചേരാനുള്ള അധമ്യമായ അഭിവാഞ്ഞ അങ്ങയുടെ അങ്കണത്തിലെത്താൻ ഞാൻ വാഞ്ചിച്ചു തളരുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ കുരുവികൾ പോലും അങ്ങയുടെ ആലയത്തിന്റെ വിടവുകളിൽ അഭയം തേടുന്നുണ്ടല്ലോ. എന്റെ ആത്മാവാകട്ടെ അങ്ങയുടെ ഹൃദയക്കീറുകളിൽ അഭയം തേടാൻ കൊതിക്കുന്നു. ഉത്തമഗീതം പാടുന്നത് പോലെ പാറയിടുക്കുകളിൽ സ്വസ്ഥമായിരുന്നു കുറുകുന്ന പ്രാവുകളുടെ മുഴക്കമുണ്ട് ഈ ഗീതത്തിൽ. ദൈവസന്നിധിയിലേക്കണയുന്ന തീർത്ഥാടക വഴികൾ അവ യഥാർത്ഥ തീർത്ഥവഴികൾ തന്നെയായി മാറുന്നു, സജലങ്ങളാകുന്നു. മരുഭൂമിയിൽ ദൈവം ജലപാതകൾ തുറക്കുന്നു. ദൈവം തൂണോട് തൂണ് പോലെ റാമ്പർട്ട് റാമ്പർട്ട് തന്റെ ജനത്തെ നയിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ തീത്തൂണിനെയും മേഘത്തൂണിനെയും കുറിച്ച് ഇന്ന് പുറപ്പാട് ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. അവരുടെ യാത്രയിൽ 13 കുറിച്ചതുപോലെ തന്നെ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് എന്നാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം. വഴിയാത്രകൾക്ക് വേണ്ട ശക്തിയാണത്. ദൈവമുഖം കാണുന്ന പൂർണ്ണതകളിലേക്ക് അങ്ങനെ ആ സങ്കീർത്തനം നമ്മെ വഴി നടത്തുകയാണ്. ഇന്ന് 13:47-53 ദൈവം മുൻകാലങ്ങളിൽ അരുൾ ചെയ്തവയെല്ലാം ക്രിസ്തുവിൽ സാധ്യമായ പരിപൂർത്തിയിലേക്ക് വഴി തുറക്കുന്നുവെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മെ വഴി നടത്തുന്നുവെന്ന്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നവനെല്ലാം ഈ പുതുവഴി കൂടി നടക്കേണ്ടതായി വരും. സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം എല്ലാം തീർപ്പാക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കടലിൽ എറിയപ്പെട്ട വലയും അതിൽ കുടുങ്ങുന്ന എല്ലാത്തരം മത്സ്യങ്ങളും അവയെ വേർതിരിക്കുന്നതുമെല്ലാം. കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം എല്ലാം ക്രിസ്തുവിൽ പൂർത്തിയാക്കുന്നു. ദൈവരാജ്യത്തിന്റെ ഈ ഉപമകൾ പറഞ്ഞിട്ട് നാഥൻ അവിടം വിട്ടു പോവുകയാണ്. നാം ഇറങ്ങി അവനോടൊപ്പം നടക്കുമെന്ന് അവൻ കരുതുന്നുമുണ്ട്.